ഞാൻ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന വേറൊന്നും കണ്ടിട്ടില്ല കേട്ടോ. മഴ കണ്ടിട്ടാണ്, രാവിലെ തുടങ്ങിയ മഴയാണ്. അപ്പം അതിലേക്കൊക്കെ കിടക്കുന്ന മുന്നേ ആയിട്ട് ആദ്യം എല്ലാവർക്കും പള്ളീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം ഞാൻ ഒരു ഡെയിലി ലൈഫ് പോലെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ സൺഡേക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമുക്ക് എല്ലാം കാണുന്നത്. പറ്റുന്ന പോലെ എടുക്കാം കേട്ടോ. കാര്യം പണ്ടത്തെ ഫ്ലോയിൽ എങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടിട്ട് തന്നെ എത്രയൊക്കെ ഭാഗം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഉള്ളിട്ട് പോകാം. കമ്മോൺ, ആരും എഴുന്നിട്ടില്ല. അപ്പോൾ രാവിലെ ചായയും പിള്ളേർക്കുള്ള കാപ്പിയും ഇതൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പാലൊക്കെ എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞായറാഴ്ച എനിക്ക് 8 മണിക്ക് കയറണം. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ബ്രെഡ് വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടൊക്കെ പോകും, എടുത്തിട്ട് പോകും. ബാക്കി പിന്നെ അമ്മച്ചൊക്കെ എഴുന്നിട്ട് സെറ്റാക്കിക്കോളും. അപ്പോൾ ഞാൻ എനിക്കുള്ള ബ്രെഡ് സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചങ്ങ് പോകുന്നപ്പോൾ തന്നെ സമയം ഒത്തിരി പോയായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ബാക്കി ഇനിയിപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തായാലും എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാമെന്നൊക്കെ വിളിച്ചത് ലാബിൽ വന്നതാണ്. അവിടെയും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ മഴയാണല്ലോ. ഇതാണ്ട് ബ്രെഡും മുട്ടയാണ് ഞാൻ ജസ്റ്റ് ചിക്കി അതുപോലെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് ഞാൻ എന്തായാലും പേഷ്യൻസൊക്കെ വരുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ കറണ്ട് വന്നു. അതിന് സന്തോഷമുണ്ട് കാരണം അങ്ങനെ അതേ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത് ടെസ്റ്റൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ആ സമയം ഞാൻ ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള കുറച്ച് സീൻസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തൊക്കെ കേട്ടോ. കാരണം ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ സീൻസ് ഇപ്പോൾ എന്തെങ്കിലും ഓഫല്ലേ ഞായറാഴ്ച കൊണ്ടിട്ട്. അപ്പോൾ അത് കേട്ടെ അവിടുത്തെ സീൻസ് കുറച്ച് തെച്ചുട്ടിയും അല്ലപ്പിന് എഴുന്നേറ്റ് വന്നൊക്കെ അതേ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടിട്ട് അല്ലുവിന് പിന്നെ ഫുഡ് കൊടുക്കുന്ന സീനായിട്ട്. അപ്പോൾ ഞാൻ പോയി പിന്നെ അല്ലുവിന് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. രാവിലത്തെ കാര്യങ്ങൾ ഉച്ചക്കത്തൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എനിക്ക് 9 മണിക്ക് കയറുന്ന സമയത്ത് ഞാൻ അവന് കൊടുത്തിട്ടൊക്കെ പോരും. പിന്നെ തെച്ചുട്ടിക്ക് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടെ കുറച്ച് എന്തൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം 7 മണി ആവാറായി. എൻ്റെ ദൈവമേ, സത്യം പറയാം ഡെയിമിൽ ലൈഫ് എടുക്കാൻ മറന്നു. പണ്ട് കണ്ടിന്യൂസ് വീഡിയോ ഇട്ട സമയത്തൊക്കെ ഉണ്ട് അങ്ങനെ ഓർക്കും, ഓരോന്ന് എടുത്തെടുത്ത് പോകാൻ ഓർക്കൂട്ടു. ഇപ്പം ഞാൻ രാവിലത്തെ എടുത്തു, പിന്നെ എനിക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇവർക്ക് എന്താ ചുടിനെ ഉറക്കി, പിന്നെ അല്ലുപ്പൻ ചുമ്മാ കളിയും അങ്ങനെയൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ കുറെ ക്ലീനിങ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് ഇപ്പം അല്ലുവിന് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ ആ ഈ അതൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ ഒന്ന് ഇരുന്നപ്പോൾ ഓർത്തെത്തിയപ്പോൾ ഞാൻ ഡെയിം ലൈഫ് എടുത്തുകൊണ്ടിരുന്നതല്ലേ എന്നുള്ളത് മറന്നുപോയി. ഗൈസ് പാളിപ്പോയി ഒരു ഡെയിം ലൈഫ്. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഈ വീടിക്കകത്തേക്ക് തോന്നാൻ, ഒന്നും എടുത്തിട്ടില്ല. രാവിലത്തെ കുറച്ച് സീൻ മാത്രമേ എടുത്തു. എന്തായാലും ഞാൻ പുറത്ത് അവരെയും കൂടെ കാണിച്ചായിരുന്നു. ഏട്ടാ ഈ ഡെയിംബലൈഫ് എടുത്തോ? ഉച്ചക്ക് എന്തിനൊന്നും എടുത്തില്ലേ? എന്തിനാ? ഞാൻ എടുത്താ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം മറന്നുപോയി. അല്ലുനെ പഠിപ്പിച്ചൊക്കെ എടുക്കാറുണ്ടല്ലോ. മൂവിന്റെ ഇല്ല, ഡി എഫ് ഒ ജെൽ. ആ അതുണ്ട് ഏട്ടാ, കൊടുത്തേ. ഡി എഫ് ഒ ജെൽ ഉണ്ട്. ഡി എഫ് ഒ ജെല്ല് എന്തിനാ? ഇതല്ലോ, ഇതാണോ ഡി എ? എന്തായാലും വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഓർത്തില്ല കേട്ടോ, നമ്മൾ ഡെയിം ലൈഫ് ഒക്കെ എടുത്തിട്ട് കുറേ ആയില്ലേ. അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടുപോയതുകൊണ്ട് പിന്നെ വൈകുന്നേരം മുതൽ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു പകുതി ഡേയും കൂടെ കുറച്ച് എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കും കേട്ടോ. അപ്പോഴും മഴ കുറച്ചൊക്കെ കുറഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതേ വിളക്ക് കത്തിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ഞാൻ അല്ലുക്കുഞ്ഞിനെ കുറേ പഠിപ്പിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഹോംവർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ എടുക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞ ഫുൾ മറവിയുടെ ഡെയിം ലൈഫ് വരുന്നത്. അല്ലുപ്പന് പഠിപ്പിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എഴുതിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. എഴുതിപ്പിക്കാനൊക്കെ ഉണ്ട്. ഡി ഇന്ന് എഴുതിപ്പിച്ചാ കേട്ടോ. ഇംഗ്ലീഷ് ഫുൾ എഴുതി കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിപ്പോൾ മലയാളം കുറേ എന്നും എഴുതാനുണ്ട് കുറേയൊക്കെ. ഇതിന്നി ഈ ബുക്ക് ബൈൻഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഇന്ന് കീറി കിട്ടും. ഇന്ന് ഇന്ന് കോളാക്കിയവൻ പാലെടുത്തില്ല ഇന്നത്തെ പാല്. ഇതിന്ന് എഴുതിപ്പിച്ചോട്ടോ, കുത്തി പിടിച്ചിരുന്നു, കൈ പിടിച്ച് എഴുതിപ്പിച്ചതാ. നീ സ്കൂളിലല്ല ഇപ്പൊ പഠിക്കണ അല്ല കുഞ്ഞ്. എന്തപ്പാ കളർ അടിച്ചു വന്നെങ്കി ചേച്ചൂട്ടി? ഞങ്ങക്ക് കറണ്ട് പോയി. പിമ്പോൾ തരാം, ഫോൺ കാണിക്കാനാണ്. ഫോൺ കൊടുക്കട്ടെ.
അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങി കിട്ടും. പിന്നെ നമ്മൾ ഓർത്തു എന്തായാലും മാഗി ഇരിപ്പുണ്ട്, അപ്പം കുറച്ച് മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അല്ലുവാർക്കും തെച്ചുട്ടിക്കൊക്കെ മാഗി ഇഷ്ടമാണ്. പക്ഷേ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് മാഗി ഇങ്ങനെ കൊടുക്കണ വീഡിയോ ഇടുമ്പോൾ ചോദിക്കും എന്താ മാഗി കൊടുക്കണം നല്ലതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അറിയില്ല, ഇഷ്ടമായതുകൊണ്ട് കൊടുക്കണേ. പിന്നെ എപ്പോഴും കൊടുക്കണമെന്നില്ല, നമ്മൾ വല്ലപ്പോഴൊക്കെ എല്ലാം ഒരു വൈകുന്നേരങ്ങളിൽ കൊടുക്കത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, സ്ഥിരം കൊടുക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ തന്നെ ഞങ്ങൾ മാഗി കഴിച്ചിട്ട്, മാഗി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബുൾസേയും കൂടെ ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ മാഗി കഴിച്ചിട്ട് പിന്നെ എന്തായാലും ABCD ഒക്കെ ഏതോളൊക്കെ എഴുതി കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ അടുത്ത് പിന്നെ അച്ഛൻ വന്നിരുന്നിട്ട് പിന്നെ പടമൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ ഒരു അരമണിക്കൂറോളം ഇരിക്കും കേട്ടോ. രണ്ടുപേർക്കും പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വാട്ടർ കളർ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഫുൾ തീർന്ന് ഇടയ്ക്ക് ഫ്ലൂറ്റ് എടുത്ത് കളഞ്ഞിരുന്നാലും അതിലുള്ള കുറച്ച് മിച്ചം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കളറടിച്ച് ഫുള്ള് രണ്ടുപേരും കൂടെ കളറടിക്കാൻ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചുട്ടിക്ക് ഇഷ്ടമാണ്, അല്ലുകുഞ്ഞിന് ഇഷ്ടമാണ്. കളറടിക്കാനായിട്ട് ബുക്കും അതുപോലെ ക്രയോൺസും സ്കെച്ച് പെനൊക്കെ കുറേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രയോൺസും സ്കെച്ച് പെനൊക്കെ എന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് തീരും, എങ്ങനെയല്ല ഉറച്ച് കുറച്ചൊക്കെ കളയും. പക്ഷേ ഈ വാട്ടർ കളർ എന്താണെന്ന് അറിയത്തില്ല, കുറേ ഡെയിലി ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, എന്തായാലും കളയാണ്ട് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ കളറിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടുപേർക്കും. അപ്പം തീർന്നിട്ടുണ്ട്, പുതിയവരെ വാങ്ങിക്കണം. ഇതേ പേട്ടയിൽ തുറന്ന് കാണിക്കുന്നൊക്കെ അവരുടെ കളറിംഗ് ബുക്ക്, ഇതാണ് കളറിംഗ് രീതി. വലിയ കാലത്ത് വലിയ ഡ്രോയിങ് ഒന്നും ഇതുപോലെ എല്ലാ പേജിലും ചുമ്മാ ഇങ്ങനെ കുറേ കളർ എടുത്ത് ഇങ്ങനെ തേച്ച് വെച്ച് വെക്കും. റേട്ടയുടെ ഇടയ്ക്ക് കുറേയൊക്കെ വരച്ച് കൊടുക്കും, അതിൻ്റെ പുറത്തും തേക്കും. ആ കാണിക്കേ, കളറ് മുഴുവൻ തീർന്നു, ഇത് തീർന്നു, ഇതും തീർന്നു. ആ ഞാൻ കുത്തി കളഞ്ഞല്ലേ മുഴുവൻ, ഇനി എങ്ങനെ വരയ്ക്കും, മുഴുവൻ തീർന്നില്ലേ, ഇനി വരയ്ക്കാനില്ല, കളറില്ല, എല്ലാം തീർന്നു. ഇനി ഏതാ കളർ ഏതാ ഉള്ളത്? മുഴുവൻ തീർന്നില്ലേ, അത് വെള്ളമല്ലേ. ആ ചാച്ചാൻ പോന്ന് പറയോ? ഗുഡ് നൈറ്റ്. ഇവിടെ അച്ഛൻ പോനും, ഞാൻ അടുക്കി വെച്ചത് കോളാക്കിട്ടിട്ടുണ്ട്, അത് ഇനി കോളാക്കിപ്പിക്കണ്ട കേട്ടോ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മുറി കയറട്ടെ. അയ്യോ എന്താ ചാടി വീണത്, ഞങ്ങൾ ഒങ്ങാൻ പോവാനെ, ഞങ്ങൾ ഒങ്ങാൻ പോവാ. അയ്യോ ഇത് കാണുന്ന 9 മണി കഴിഞ്ഞു, ചില ദിവസങ്ങളിൽ തമ്പരാനറിയാം. ആ ശരി, ലേലു അല്ലു, ലേലു അല്ലു. ചൂടിക്ക് എന്ത് വേണം, എന്ത് വേണം? ഐ ലവ് യു. അയ്യോ അയ്യോ അയ്യോ, പല്ല് തേച്ചില്ല, ഞങ്ങൾ പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നു, ഇനി ഉറങ്ങാൻ പോവാ. നാളെ തിങ്കളാഴ്ചയാണ്. ഹലോ, ശരി, ഓക്കെ. അപ്പൊ നാളെ ഇന്നിപ്പോ ഒരു ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഞായറാഴ്ച നാളെ എല്ലാം ജോ സ്കൂളിലൊക്കെ പോകണം അല്ലുവാവയ്ക്ക്. അപ്പം 9:30 ആവുന്നേ ഉള്ളൂ. അപ്പൊ ഈ സമയത്താകുമ്പോ നമ്മള് ഉറങ്ങും, പിന്നെ അല്ലുവാ ഇപ്പൊ പകൽ ഉറങ്ങാത്ത കൊണ്ടിട്ട് നേരത്തെ ഉറങ്ങിക്കിടത്തി, അപ്പത്തിന് ഉറങ്ങിക്കോളും. പകൽ ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ കിടത്തിയ ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും ഉറങ്ങാനായിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ടൽ ഡേമലെ ഫൈഫൈ മറന്നുപോയി, പാളിപ്പോയ ഡേമലെ ഫൈഫൈ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഫുള്ളൊന്നും എടുക്കാനും പറ്റിയില്ല. പണ്ടത്തെ പോലെ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്ത കൊണ്ടിട്ട് എന്റെ പിന്നെ ഓർത്തില്ല, മറന്നുപോയി. അപ്പൊ എന്തായാലും ഇനി ഒരു അടിപൊളി ഡീം ബെനിഫിറ്റ് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പൊ അല്ലുവാവിനെ ഉറക്കിയിട്ട് ഞങ്ങൾ ഗെയിം ഓഫ് സ്റ്റോൺസ് ചെത്രോൺസ് കണ്ടുകൊണ്ടിരിക്കുക. ആ സീരീസ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കും ഗെയിം ഓഫ് സ്റ്റോൺസ്. അപ്പൊ അത് ചൂടിനെ ഫസ്റ്റ് ഉറക്കും, പിന്നെ അല്ലുവാവിനെ ഉറക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചേരം ഒരു പടം കാണും, പിന്നെ നാളെ എനിക്ക് നേരത്തെ കയറേണ്ട വീട്ടിൽ 8 മണിക്ക് കയറണം. അതുകൊണ്ട് ഒരു 10:30 ആകുമ്പോൾ പടം കാണാന്ന് വിചാരിച്ചു. അപ്പം ഇനി അല്ലുപ്പിൻ ചൂട്ടി ഉറക്കിയിട്ട് ഇപ്പം അല്ലുവാവിനെ ഉറക്കണേ എടുക്കാം കേട്ടോ. ഉറങ്ങാൻ പോവാണേ.
ആശാം ബാച്ചിട്ട് ഇറക്കണം തുടങ്ങണെ, താഴെ കിടത്തിയ ബസ് ഇറക്കണം, പിന്നെ ഇങ്ങോട്ട് കേട്ടുള്ളൂ. ബാ വെച്ചിട്ട് ബാ, നമ്മുടെ ബെഡില് വാ ചാച്ച, ബാ ഇവിടെ പോയി കിടന്നോ, ഇവിടെ കിടന്നോ, ഇവിടെ വാ. ചുട്ടിട്ട് പുതപ്പാണിത്, ബാ ചുട്ടി താഴെ കിടത്തി ഉറക്കിയിട്ട് പിന്നെയാണ് ഇങ്ങോട്ട് കയറ്റി കിടത്തുള്ളൂ. കാരണം അല്ലുബാവേനെ ഇവിടെ കിടത്തി ഉറക്കണത്, ചുട്ടി ഇവിടെ കിടത്തി ഉറക്കുക. രണ്ടും കൂടി ഒരുമിച്ച് കട്ടിൽ കിടത്തി ഉറങ്ങാൻ പറ്റില്ല, തല ഇടിക്കല്ല പിന്നെ. ആ ഉണ്ടുപ്പൂ ഉണ്ടുപ്പൂ ഓടിക്കോ, ഞങ്ങളിങ്ങനെ ഉറങ്ങണേ. എന്നാ ഉറങ്ങിക്കോ, വാവോ എന്തോ ഞാൻ ആലോചിച്ചുള്ള, എന്താ വരാത്ത ചോദിക്കാത്ത. യെസ് ഗൈസ്, അപ്പൊ ഞങ്ങൾ റീചാർജ് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ ഉറപ്പുള്ളൂ ചാച്ച. ശരി ഓക്കെ. അങ്ങനത്തെ ഒരു 10:30 ആയപ്പോൾ രണ്ടുപേരും ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു ടൈമാണ്, 10:30 മുന്നായിട്ട് രണ്ടുപേരും എന്തായാലും ഉറങ്ങും. പകൽ അങ്ങനെ ഉറക്കം കുറവാണ് കേട്ടോ. അപ്പം അല്ലുകുഞ്ഞിനാണെങ്കിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പകൽ ഉറക്കില്ല, അതുകൊണ്ടിട്ട് എന്തായാലും 10:30 തന്നെ ഉറങ്ങിയിട്ടുണ്ടാകും. അതിനുശേഷം ഞങ്ങളിങ്ങനെ എന്തെങ്കിലും പടമൊക്കെ കാണുന്നൊക്കെ വെച്ചിട്ടിരിക്കും. ഞാൻ നേരത്തെ പല ഗെയിം ഓഫ് ത്രോൺസ് കാണുന്ന ഓർത്തിരിക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം അല്ലുഹാവിക്ക് സ്കൂളിൽ കൊടുത്തു വിട്ട കുറച്ച് സ്നാക്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഞാനിങ്ങനെ ഇരിക്കുവാണ്. സമയം നോക്കിയിട്ട് ഏട്ട ചോറ് കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു, തുണിയൊക്കെ ഫുൾ അകത്തൂടെ ഇട്ടിട്ടേക്കണം. അപ്പോൾ എന്തായാലും ഇതാണൊരു എന്താ പറയുക, പാളിപ്പോയ ഡേം ലൈഫ് എന്ന് പറയട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം പുതിയ വീഡിയോ ഇട്ടിട്ട് കാണാം.